നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു തയ്യൽ വീഡിയോ ആണ് കിഡ്സിന്റെ ഫ്രോക്കാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഷേർഡ് ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഫ്രോക്കാണ് തയ്ക്കുന്നത് അത് അധികം കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ നമ്മൾ തുണി ഇതതുപോലെ നിവർത്തിയിടാണ് ചെയ്യണത് വീതി മുപ്പത്തേഴ് ഇഞ്ചും ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് വേറെയും വരുന്നുണ്ട് താഴ്ഭാഗത്തേക്കും വേറെ വരുന്നുണ്ട് അത് കാരണം കൊണ്ട് ഇപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് അര ഇഞ്ചിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം മുകൾ ഭാഗം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് എട്ടിഞ്ച് അടയാളപ്പെടുത്തി അതിൽ അര ഇഞ്ച് വീതം എല്ലാവടൊന്ന് അടയാളപ്പെടുത്തിയത് ഇതുപോലെ ഒന്ന് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ് ഇത് ബോബിൻ ഇലാസ്റ്റിക് എന്നാണ് ഇതിന് പറയുക അത് നമുക്കിതുപോലെ ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിന് ഫുള്ളായിട്ടുള്ളത് ഇതുപോലൊരു ബണ്ടിലായിട്ട് വാങ്ങിയാൽ മതി എന്നിട്ട് നമ്മുടെ കേസിലേക്ക് ഇതായി ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത് നമ്മുടെ നൂലൊക്കെ ചുറ്റണ പോലെ തന്നെയാണ് നന്നായിട്ട് വലിക്കാതെ വേണം നമുക്കിത് അതുപോലെ ഒന്ന് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാക്കി കൊടുത്താറുണ്ട് നിങ്ങൾക്ക് വലിച്ച പോലെ തോന്നും പക്ഷെ ഇതുപോലെയാണ് നമ്മൾ പതുക്കെയാണ് ചുറ്റണത് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിൽ കട്ടി നല്ലവണ്ണം കൂട്ടാതെ ഇതുപോലെ വേണം എടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ കേസിലേക്ക് ഇനി കേറ്റി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി നമുക്ക് ഇതിലെ ആണി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ ഇലാസ്റ്റിക് ഇതിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ താഴെ കേസും ബോബിനും വെച്ചിട്ട് നൂലും കൊണ്ട് ഇത് വലിച്ചെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മളുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് നല്ല വശത്ത് നമ്മളുടെ നൂല് വരുന്ന പോലെയും താഴ്ഭാഗത്തേക്ക് നമ്മളുടെ ഇലാസ്റ്റിക് വരുന്നത് പോലെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം തന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും ശേഷം നമ്മളൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇത് കട്ട് ചെയ്യാതെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് ഇതേപോലെ എല്ലാം അടിച്ചെടുക്കുക ഓരോ അരഞ്ച് വീതം ഇതുപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം ഇഞ്ചോളാണ് നമുക്ക് വേണ്ടത് ഓരോ അരികും കഴിയും തോറും നമ്മളത് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ തിരിച്ച് വെച്ച് അടിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ഇല്ലെങ്കിൽ നമുക്ക് ആ അരികിൻ്റെ ആ വശം ഇങ്ങനെ കട്ട് ചെയ്യും തോറും നമ്മളുടെ ഇലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഉള്ളിലേക്ക് അതുകൊണ്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ നമ്മളൊന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടിക്കാനും ഈസിയായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തു അടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് മുപ്പത്തേഴ് ഇഞ്ച് വിടുത്തും പതിനെട്ട് ഇഞ്ച് ലെങ്ത്തുമാണ് നമ്മൾ ഈ രണ്ടെണ്ണം ക്ലോത്തിന് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നാലരയാണ് ഞാനിവിടെ നമ്മുടെ നെക്കും നെക്കിൻ്റെ വിടുത്ത് കൈക്കുഴി ഒരു മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വേണ്ടിയിട്ടും ഷോൾഡറും കൂടിയിട്ടുള്ള ഭാഗമാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് പത്ത് ഇഞ്ചും വിടുത്ത് ഇരുപത് ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഇലാസ്റ്റിക് വെച്ചാണ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ഇലാസ്റ്റിക്കാണോ എടുക്കുന്നത് അതിൻ്റെ അളവിൽ നമുക്കിത് ഇതുപോലെ ഒന്നും മടക്കി തയ്ച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഉള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി തയ്ക്കാം രണ്ട് സൈഡും ത ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഷോൾഡറും കൈക്കുഴിയും വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിട്ട് ഇതുപോലൊന്നും മടക്കി വെക്കുക എന്നിട്ട് നമ്മളുടെ ഒരു എട്ട് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗമാണത് എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു നാലിഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ഈ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് നാല് ഇഞ്ചും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അതൊന്ന്

എലാസ്റ്റിക് ഞാന് എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗക്കുള്ളതാണ് എട്ട് ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു സൂചിപ്പിന് ഒന്ന് കുത്തിയിട്ട് നമുക്ക് ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചു വലിച്ചു കൊടുക്കുക നമ്മുടെ അറ്റം അതിൻ്റെ ഉള്ളിലേക്ക് പോവാത്തതുപോലെ നമ്മളൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കുക എന്നിട്ട് ഉള്ളിലേക്ക് പോകണ പോലെ ആണെങ്കിൽ നമ്മൾ ആ ഭാഗം ഒന്നും ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ച് കൊടുത്താലും മതി കേട്ടോ ഉള്ളിലേക്ക് ഇത് അതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മൂന്നാല പ്രാവശ്യം ഇതുപോലൊന്നിങ്ങനെ അടിച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ നമ്മുടെ മറുവശവും ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗത്തും ഒമ്പത് ഇഞ്ച് അളവിൽ നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മളുടെ ഫ്രോക്കിലേക്ക് നമ്മുടെ ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കയ്യും ഷോൾഡറും കൂടിയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അതിനായിട്ട് നമ്മൾ ചരിച്ച വെട്ടിയിട്ടുള്ള ഭാഗം നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് പോലെ ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശവും നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ ഇതേപോലെ തന്നോ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗവും താഴ്ഭാഗവും മാറിപ്പോകാതിരിക്കാനാണ് പ്രത്യേകം പറയണത് നമ്മുടെ അരികു പോലെ ഇതുപോലെ ഒന്ന് വെട്ടിയിട്ടുള്ള ഭാഗം നമ്മൾ മുകളിലേക്ക് വരുന്ന പോലെ തൈ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ തന്നെ നമ്മളുടെ അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരളവിൽ ഞാൻ എൻ്റെ മോൾക്കാണ് അടിച്ചിട്ടുള്ളത് അഞ്ച് ടു ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈയൊരളവ് മതിയാവും ഈ ഒരു ഫ്രോക്കിൽ നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചെടുക്കാൻ മാത്രമാണ് കുറച്ച് പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള നമ്മൾ സാധാരണ ഫ്രോക്ക് അടിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇലാസ്റ്റിക് ഇത്രയ്ക്ക് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചോ ഇല്ലെങ്കിൽ ഒരു ഇഞ്ചിലോ ഒക്കെ നമുക്ക് വിട്ടിട്ട് വേണമെങ്കിലും തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ കൂടുതലും ആര ഇഞ്ചിലാണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആരെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലതുണ്ടാവുക ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മുടെ ബാക്ക് വാഷ് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അപ്പൊ രണ്ട് ഭാഗവും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ മുതൽ താഴ്ഭാഗം വരയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതാ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്തേക്ക് പത്തൊമ്പത് ഇഞ്ച് വീതിയും ഇഞ്ച് നീളമുള്ള ഒരു മൂന്ന് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശം നല്ല വശവും ആദ്യം ഒന്ന് തയ്ച്ചിട്ട് എന്നിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ ഈ തുണികൾ ഫുള്ളായിട്ട് ഒരുമിച്ച് വെച്ച് അടിച്ച ഒരു സർക്കിൾ മാതിരി നമ്മൾ എടുക്കുകയാണ് ചെയ്യണത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സൈഡ് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഫ്രോക്കിൻ്റെ ഏറ്റവും ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമുക്കിത് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കാം നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ താഴ്ഭാഗത്ത് തുണി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത പതിനെട്ട് ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഫ്രോക്ക് തയ്ച്ചെടുക്കണത് അത് കാരണം കൊണ്ടാണ് ഞാനിവിടെ ഇഞ്ച് തുണി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളുടെ ഇതാ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഗാദറിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുരുക്കിട്ട് കൊടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മളുടെ ആയിട്ടുള്ള ഭാഗം എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഗാദറിങ് ചെയ്തിട്ട് ഈ തുണീനെ അത് അതേപോലെ തന്നെ അളവിൽ എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശവും നമ്മളുടെ ഈ ഗാദറിങ് ചെയ്ത തുണീൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ മുഴുവനായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കാം നമ്മൾ രണ്ട് വശം കൂടി അടിച്ചിട്ടുള്ള തയ്യൽ തുമ്പ് മുകളിലേക്കാക്കിയിട്ട് മുകൾ വശത്ത് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അത് ഇതുപോലെ മുഴുവനായിട്ട് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ഫ്രോക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ